നമസ്കാരം. ഉണ്ണി മുകുന്ദൻ്റെതായ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മാളികപ്പുറം. ഇപ്പോഴതാ മാളികപ്പുറത്തിൻ്റെ വിജയത്തിന് നന്ദി പറയാൻ മകരവിളക്ക് ദിനത്തിൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ഉണ്ണി. മകരവിളക്ക് ദിനമായ ജനുവരി 14 തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണെന്നും ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഇന്ന് ജനുവരി 14. ഈ ദിവസത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കാനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് ഒരു ജനുവരി 14 അതുപോലെ എൻ്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന നിലയിലും ഒരു ആക്ടർ എന്ന തരത്തിൽ എനിക്കൊരു നാഴികക്കല്ലായും നിരവധി അവാർഡുകളടക്കം കരസ്ഥമാക്കുന്നതിനും കാരണമായി മാറിയ നിങ്ങൾ നെഞ്ചിലേറ്റ് വിജയിപ്പിച്ച് മേപ്പടിയാൻ റിലീസായതും കഴിഞ്ഞ ജനുവരി 14. മകരവിളക്ക് ദിനമായ ജനുവരി 14 പ്രത്യേകതകൾ ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. വീണ്ടും ഒരു ജനുവരി 14. ഈ മകരവിളക്ക് ദിനത്തിൽ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാളികപ്പുറത്തിൻ്റെ വിജയത്തിന് നന്ദി പറയാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാനുമായി ഞാൻ സന്നിധാനത്ത് അയ്യൻ്റെ അടുത്താണുള്ളത്, ഉണ്ണി മുകുന്ദൻ പറയുന്നു. മേപ്പടിയാനിൽ ഒരു അയ്യപ്പ ഭക്തിഗാനം പാടാനുള്ള സൗഭാഗ്യം തേടിയെത്തിയപ്പോൾ പിന്നീട് എന്നെ തേടിയെത്തിയത് അയ്യപ്പനായി തന്നെ അഭിനയിക്കാനുള്ള ഒരു നിയോഗമായിരുന്നു. ഇനിയുള്ള എല്ലാ മകരവിളക്ക് ദിനങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നാഴികക്കല്ലുകളായി മാറട്ടെ എന്ന് മാത്രം ഞാൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നു, ഉണ്ണി മുകുന്ദൻ കുറിക്കുന്നു. റിലീസ് ചെയ്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 25 കോടി നേടിക്കഴിഞ്ഞ മാളികപ്പുറം അന്യഭാഷകളിൽ വിതരണത്തിന് അവകാശം നൽകിയ ഇനത്തിലും നല്ലൊരു തുക നേടിക്കഴിഞ്ഞു. തെലുങ്കിലെ ഡബ്ബിംഗ് പ്രിൻ്റിൻ്റെ വിതരണാവകാശം നേടിയത് അല്ലു അർജുൻ്റെ കമ്പനിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.